If you don't mind. അനാഥാലയത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായി നടക്കുന്നു. പണം ശരിക്കുണ്ടല്ലോ? ഉണ്ട്. ഞാൻ എണ്ണി നോക്കുന്നില്ല. വേണ്ട, എന്നെ ഇറങ്ങട്ടെ. എനിക്ക് അകത്ത് വരാമോ? ഓഫ് കോഴ്സ്. അച്ഛൻ എപ്പോഴും വരാറുള്ളൂ അല്ലേ? പ്രത്യേക അനുവാദം വേണോ? കം ഓൺ പ്ലീസ്. പ്ലീസ് സിറ്റ് ഡൗൺ. താങ്ക് യു. പിന്നെ എന്തൊക്കെയാ ഫാദർ വിശേഷങ്ങൾ? മിസ്റ്റർ ശിവറാം, അനാഥാലയത്തിന് ഇവിടുന്ന് പതിവായി തരാറുള്ള സംഭാവനയുടെ ദിവസം അടുത്ത വെള്ളിയാഴ്ചയാണ്. അതെ, തെറ്റിദ്ധരിക്കരുത്. നാളെ തന്നെ കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ഇത്രയുള്ള കാര്യം ഫാദർ നാളെ തന്നെ ഒന്ന് വാങ്ങിച്ചോളൂ. വളരെ നന്ദി. അനാഥാലയത്തിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവനും എടുത്തോണ്ട് വരികയാണ്. ഗുഡ്. എക്സ്ക്യൂസ് മീ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഷുവർ, വഴി അറിയാമല്ല. ഞാൻ തന്നെ കടലാസുകളൊക്കെ ടൈപ്പ് ചെയ്തോ? എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വന്നു. ഞാനെല്ലാം അടിച്ചു ഓടിച്ചു സാർ. ഓ, കൺഗ്രാറ്റുലേഷൻ. സാറിനെ സി ഐ ഡി ആക്കുമോ? സി ഐ ഡി ആക്കാമെന്നേ, സമാധാനമായിരിക്കൂ. എന്താ വിശേഷിച്ച്?
ഈ വീട് നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. എന്തിനാ? സർക്കാരിന് നിങ്ങളെ പറ്റി ചില സംശയങ്ങളുണ്ട്. എന്നെ പറ്റിയോ? കർത്താവ് ക്ഷമിക്കുക, ഒരു വാറന്റ് ഉണ്ട്. കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്ഥലം വിട്ടിരിക്കുകയാണ്. റാണിയെ കണ്ടിട്ട് രണ്ടു ദിവസമായല്ലോ, എവിടെ പോയി അവൾ? അതെ, ശരിയാണ്, രണ്ടു ദിവസമായി റാണിയെ കണ്ടിട്ട്. നേതാവ് സ്ഥലത്തെത്തുമ്പോഴേക്കും അവളുടെ വീട്ടിൽ ചെന്ന് അവളിവിടെ കൂട്ടിക്കൊണ്ടുവരണം. അമ്മ എന്നേൽക്കൂ പതുക്കെ. എന്റെ മോളെ ഞാൻ വല്ലാതെ വിഷമിപ്പിക്കുന്നു. അതൊന്നും സാരമില്ല, അമ്മ മരുന്ന് കുടിക്കൂ. ഉണ്ട്. ആരാ? ഞങ്ങളാ. എന്താ വിശേഷം? അങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് സുഖമില്ല. അത് പറഞ്ഞാ പറ്റൂ? ശമ്പളം വന്നിട്ടില്ല. എന്തായാലും ശരി, എനിക്ക് വരാൻ പറ്റില്ല. കളിക്കുകയാണ്. നിങ്ങൾ പോണം, ഞാൻ വരില്ല. ഞങ്ങളോട് കൊണ്ടേ ചെല്ലാവുന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യമല്ല. എന്താണ് മൂപ്പിലെ, കുറച്ചു ദിവസമായല്ല ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ അനങ്ങാതിരുന്നാലേ വേരിറങ്ങും. അയ്യോ, വയസ്സും പ്രായമായി, അത്തും വിത്തുമായി, സ്ഥലം തെറ്റിപ്പോയി, ഷേവിംഗ് പുറത്തായി, ഇത് ബാങ്കാണ്. ഇങ്ങനെ ഇതുപോലെ ഇരുന്നാലേ കിളവൻ പൂന്നിലാതെ കേറും. വയസ്സന്റെ കുത്തിയിരിപ്പ് ഓർമ്മ വേണം. ഇന്നലെ തന്നെ ജാമ്യത്തിൽ പുറത്തിറങ്ങി. കുറെ കള്ളനോട്ടുകൾ അവിടെ നിന്ന് കണ്ടെടുത്തതല്ലാതെ പോലീസിന് കാര്യമായി ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും രാജ്യമായി ചൂടുപിടിച്ചിരിക്കുകയാണ്. വി ഷുഡ് ബി വെരി കെയർഫുൾ. എന്തും ഏത് സമയത്തും സംഭവിക്കാം. മിസ്റ്റർ ഭാസിയെ ഇന്ന് ഞാനൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ആ കാറാ വരുന്നത്.
അതെ അത് തന്നെ. തുടങ്ങിക്കോ. ശരിക്കല്ലേ നിന്റെ പേര് ശാന്തമ്മ. എന്നാലും നീ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് ശാന്തമ്മേ. നിനക്ക് പാപം കിട്ടും. നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചു? ഞാനൊരു ചെറുപ്പക്കാരിയാണെന്ന് നിങ്ങൾക്കറിയാൻ വയ്യ. അതേ ചോദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഞാൻ കളറാണെന്ന് നിനക്കറിയാൻ പാടില്ലായിരുന്നു. എനിക്കെന്താ ദിവ്യദൃഷ്ടിയുണ്ടോ? ശാന്തമ്മേ, എന്റെ അഭിമാനത്തെ സ്പർശിച്ച് സംസാരിക്കരുത്. നിങ്ങളുടെ ഒരു അഭിമാനം. ശാന്തമ്മേ, ഞാൻ ഒരു പുരുഷനാ. നിങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഞാൻ വേർപെടുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. ഇനി എന്നെ തൊട്ടു പോരുത്. എന്നാലും തൊട്ടല്ലേ തുടർന്ന് അടിക്കരുത്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. റോഡിൽ കിടന്ന് ഇയാൾ ആരാ നിന്റെ? വേലത്തരം കയ്യിലിരിക്കട്ടെ. ആ മാറി നിൽക്കണം. നീ വാ ശാന്തമ്മേ. ആ മൂപ്പിന്റെ വേലത്തരം ഇല്ലാത്തോണ്ടല്ലോ ചെറുപ്പക്കാരൻ വിളിച്ചോണ്ട് അങ്ങ് പോയത്. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ കിളവൻ എന്നെ കൊല്ലുമായിരുന്നു. അയാൾ ആരാ? അയ്യോ, എന്റെ ആരുമല്ല. നിനക്കെന്നെ ഇഷ്ടമായോ? ആ ഇഷ്ടമായി. നീ എന്റെ കൂടെ വരുന്നു? എവിടേക്ക് വേണമെങ്കിലും വരാം. നാളെ വൈകുന്നേരം കടപ്പുറത്ത് വാ, ഞാനിവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ? നിന്നെ അല്ലാതെ ഞാൻ ഇനി ഈ ലോകത്ത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കില്ല. നുണയല്ല, സത്യം. ആ പിന്നെ ആ കിളവിനോട് നീ സംസാരിക്കാനൊന്നും പോകണ്ട. നീ നേരെ വീട്ടിലേക്ക് വയ്ക്കൂ. ശരി. ആ മൂപ്പിന്നെ കൊച്ചു പെമ്പിള്ളാരുടെ പിന്നാലെ കറങ്ങി നടന്നാലുണ്ടല്ലോ, ചിലപ്പോ നട്ടില് കണ്ടില്ല എന്ന് വരും. പറഞ്ഞേക്കാം. ആ കൊച്ചു പെമ്പിള്ളാരുടെ പുറകെ ചുറ്റിയാ നട്ടല് കണ്ടില്ല എന്ന് വരും. ഞങ്ങൾ വയസ്സന്മാരുടെ നട്ടലല്ലേ കാണാതെ വരികയുള്ളൂ. നിങ്ങൾ അടികൊള്ളാതെ പോടോ മൂപ്പിന്നെ. ബൈ ബൈ. എന്നെ കൊണ്ട് എന്തെല്ലാം വേഷങ്ങൾ കെട്ടിക്കുന്നു. നീ സിഐഡി ഭാര്യയുടെ ഭാര്യ. സിഐഡി ശീലമാ.